ഒടുവിൽ ബില്ലുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു തുടങ്ങി. ഇന്നലെ രണ്ട് ബില്ലുകളിലാണ് ഒപ്പിട്ടത്. രണ്ട് പി എസ് സി അംഗങ്ങളുടെ നിയമന ശുപാർശയും അംഗീകരിച്ചു. ധനബില്ലും ചില കോർപ്പറേഷനുകളിലെയും കമ്പനികളിലെയും നിയമനം പി എസ് സിക്ക് വിടുന്ന രണ്ടാം ഭേദഗതി ബില്ലും ഒപ്പിട്ടതിൽപ്പെടുന്നു. ജോസ് ഡിക്രൂസ്, എച്ച് ജോഷി എന്നിവരെ പി എസ് സി അംഗങ്ങളാക്കാനുള്ള ശുപാർശയിലും ഒപ്പുവച്ചു. പൊതുജനാരോഗ്യ ബില്ലിൽ ഒപ്പിട്ട ഗവർണർ ഏഴ് ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാനും തീരുമാനിച്ചു. നിയമസഭ പാസാക്കിയ എട്ട് ബില്ലിൽ ദീർഘകാലമായി പിടിച്ചുവച്ചതിനെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി പരിഗണിക്കുന്നതിൻ്റെ തലേന്നായിരുന്നു ഈ ഒപ്പിടിയിൽ നാടകം. തുടർന്ന് എട്ട് ബില്ലും പരിഗണിച്ചെന്നറിയിച്ചിട്ടും സുപ്രീംകോടതി രൂക്ഷമായ ഭാഷയിലാണ് ഗവർണറെ വിമർശിച്ചത്. നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാതെ രണ്ട് വർഷം എന്തിനാണ് അടയിരുന്നതെന്നാണ് കോടതി ചോദിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രണ്ട് ബില്ലിൽ കൂടി ഒപ്പിട്ടത്. തുടർന്ന് ഉച്ചയോടെ മഹാരാഷ്ട്രയിലേക്ക് പോയ ഗവർണർ നാളെ മാത്രമേ തിരികെ കൊച്ചിയിലെത്തൂ. ഇന്നലെ രണ്ട് ബിൽ ഒപ്പിട്ടതോടെ ഇനി ഗവർണറുടെ പരിഗണനയിലുള്ളത് അഞ്ച് ബില്ലും രണ്ട് ഓർഡിനൻസുമാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി ബില്ലും ക്ഷീരകർഷക ക്ഷേമനിധി ബില്ലും അബ്കാരി നിയമ ഭേദഗതി ബില്ലും കേരള കെട്ടിട നികുതി ബില്ലും ഭൂമി പതിച്ചു കൊടുക്കൽ നിയമ ഭേദഗതി ബില്ലുകളുമാണ് ഗവർണർ ഇനി ഒപ്പിടാൻ കാത്തിരിക്കുന്നത്. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നവർക്ക് ശിക്ഷ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള വ്യവസ്ഥകൾ അടങ്ങുന്നതാണ് രണ്ട് ഓർഡിനൻസും. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ജസ്റ്റിസ് എസ് മണികുമാറിനെ നിയമിക്കണമെന്ന സർക്കാർ ശുപാർശയും ഗവർണർക്ക് മുന്നിലുണ്ട്. ബില്ലുകൾ പിടിച്ചുവച്ച് രണ്ട് വർഷം എന്ത് ചെയ്യുകയായിരുന്നുവെന്ന ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ രൂക്ഷ വിമർശനങ്ങളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിഹസിക്കുകയാണുണ്ടായത്. താൻ ഇന്ത്യൻ രാഷ്ട്രപതിയോട് മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്നും സുപ്രീംകോടതി ജഡ്ജിമാരുടെ കമൻറ്റുകൾക്ക് മറുപടി പറയേണ്ടതില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ജഡ്ജിമാരും മനുഷ്യരാണ്. ബില്ലുകളുമായി ബന്ധപ്പെട്ട ഹർജിയിൽ തൻ്റെ ഭാഗം കോടതി കേട്ടില്ല. താൻ ഈ കേസിൽ കക്ഷിയല്ല. തനിക്ക് നോട്ടീസും ലഭിച്ചിട്ടില്ല. എക്സിക്യൂട്ടീവിൻ്റെ ഇടപെടൽ ഉണ്ടാകരുതെന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ പറഞ്ഞത്. നാല് ബില്ലാണ് മണിവില്ലായിട്ടുള്ളത്. അവ സഭയിൽ വയ്ക്കണമെങ്കിൽ ഗവർണറുടെ മുൻകൂർ അനുമതി വേണം. മുഖ്യമന്ത്രി നേരിട്ട് വിശദീകരിക്കാനാണ് കാത്തിരുന്നത്. രണ്ട് വർഷം അതിനായി കാത്തിരുന്നു. താൻ ഒരു റബ്ബർ സ്റ്റാമ്പല്ല. അവർ പറയുന്നത് യെസ് മാത്രം പറയുന്ന ആളുമല്ല. മുഖ്യമന്ത്രി നേരിട്ട് വരട്ടെ, അദ്ദേഹം തൻ്റെ തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ തിരുത്താം. കണ്ണൂർ വി സി നിയമനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് തന്നോട് തൻ്റെ നാട് കണ്ണൂരാണെന്ന് പറഞ്ഞു. പക്ഷേ എ ജിയുടെ നിർദ്ദേശം വന്നപ്പോൾ മാത്രമാണ് നിയമനം അംഗീകരിച്ചത്. പുനർനിയമന ഉത്തരവിൽ ഒപ്പുവെച്ചത് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഒപ്പിട്ടത്. താൻ ആരുടെയും രാജി ആവശ്യപ്പെടുന്നില്ലെന്നും ഗവർണർ പറഞ്ഞു. അപ്പോൾ ഗവർണർക്കറിയാം ഒപ്പിടാൻ. ഇതിൻ്റെ ആവശ്യമല്ലതും ഉണ്ടായിരുന്നോ ഗവർണർക്ക്? ഇതങ്ങ് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ? നഷ്ടമാർക്കാം പൊതുജനങ്ങൾക്കും. സുപ്രീംകോടതിയിലെ വക്കീലന്മാർക്ക് കാശ് കൊടുക്കണ്ടേ? അവർക്ക് പൊതുഖജനാവിൽ നിന്നല്ലേ കാശ് കൊടുക്കുന്നത്? ആ രീതിയിലെ പോയാലും പൊതുജനം സഹിക്കണം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.